നമസ്കാരം കഴിഞ്ഞ ദിവസം ഒയോ ആപ്പ് വഴി ആലപ്പുഴയിൽ റൂം ബുക്ക് ചെയ്ത അനൂപ് പ്രസന്നകുമാർ എന്ന യുവാവിന് നേരിടേണ്ടി വന്ന ദുരിതവും അതിനെ മറികടന്ന വിധവും വിവരിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു ഒയോയിൽ പണം മുൻകൂർ അടച്ച് റൂം ബുക്ക് ചെയ്ത് ഹോട്ടലിൽ എത്തിയപ്പോൾ ഹോട്ടൽ അധികൃതർ ഒയോയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന നിലപാടിലായിരുന്നു മാത്രമല്ല അർദ്ധരാത്രി കഴിഞ്ഞതുകൊണ്ട് തന്നെ മറ്റ് വഴികൾ ഇല്ലാത്തതുകൊണ്ട് ഇതേ ഹോട്ടലിൽ റൂം ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഹോട്ടൽ ഫുൾ ആണെന്നും രണ്ട് ദിവസത്തേക്ക് റൂം ലഭിക്കില്ലെന്നും അറിഞ്ഞത് തുടർന്ന് ഒയോ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ആദ്യം മറുപടി നൽകുവാൻ തയ്യാറായില്ലെങ്കിലും തുടർച്ചയായി കസ്റ്റമർ സർവീസ് സെൻ്ററിലേക്ക് ഫോൺ വിളിച്ചതോടെ റീഫണ്ട് നൽകാമെന്ന നിലപാടിൽ എത്തുകയായിരുന്നു എന്നാൽ റീഫണ്ട് ആയി ലഭിച്ചത് വെറും മുപ്പത് രൂപ മാത്രമാണ് വീണ്ടും ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ പോലും ഒയോ അധികൃതർ തയ്യാറായില്ല ഇതോടെ ഈ നമ്പറിലേക്ക് താൻ ഒന്നര മില്യൺ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബർ ആണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ് നാളെ താൻ ചെയ്യുമെന്നും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പുറത്തുവിടുമെന്നും അറിയിച്ച് സന്ദേശം അയച്ചു ഇതോടെ ഒയോ അധികൃതർ തന്നെ ബന്ധപ്പെടുകയും പതിനാല് ദിവസം കൊണ്ട് പണം തിരിച്ചു നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തെങ്കിലും അനൂപത് അംഗീകരിക്കാൻ തയ്യാറായില്ല നാളെ രാവിലെ പതിനൊന്ന് മണിവരെ പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ വീഡിയോ പുറത്തു വരുമെന്ന് അറിയിച്ചതോടെ ഏതാനും മണിക്കൂറുകൾക്കകം മുഴുവൻ പണവും റീഫണ്ട് നൽകുകയായിരുന്നു ഒയോയിൽ ബുക്ക് ചെയ്യുന്നവർ സൂക്ഷിക്കണമെന്നും ഇത്തരം പ്രശ്നങ്ങൾ അതീവ തന്ത്രത്തിലൂടെ കൈകാര്യം ചെയ്യണമെന്നും ഇയാൾ പറയുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഒയോയിൽ റൂം ബുക്ക് ചെയ്യാൻ ഒരുങ്ങുന്നവർ സൂക്ഷിക്കുക നിങ്ങളുടെ റൂമും പണവും നഷ്ടപ്പെട്ടേക്കാം ഇന്നലെ എനിക്ക് സംഭവിച്ചത് ഇന്നലെ ആലപ്പുഴയിലുള്ള രാഗം ഹോം സ്റ്റേയിൽ ഒയോ വഴി ഞാൻ ഒരു റൂം ബുക്ക് ചെയ്തു കനത്ത മഴയത്ത് ആ സന്ധ്യക്ക് വണ്ടി ഓടിച്ച് അവിടെ എത്തി റിസപ്ഷനിസ്റ്റിനോട് റൂം ചോദിച്ചപ്പോൾ രണ്ട് ദിവസത്തേക്ക് എല്ലാ റൂമും ബുക്ക്ഡ് ആണെന്ന് അയാൾ പറയുകയും ചെയ്തു ഞാൻ ഓയോ വഴി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് പണം അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഹോട്ടലിന് ഓയോ ആയി യാതൊരു ബന്ധവുമില്ല ഇവിടെ റൂമില്ല എന്ന് അയാൾ പറഞ്ഞു പിന്നെ ഓയോയിൽ നിങ്ങളുടെ ഹോം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ റിസപ്ഷനിസ്റ്റ് കൈമലർത്തുന്നു നല്ല തർക്കത്തിന് ശേഷം ഞാൻ പുറത്തിറങ്ങി ഒയോ കസ്റ്റമർ കെയറിൽ വിളിച്ച് കാര്യം പറഞ്ഞു യു പ്ലീസ് ഹോൾഡ് ഓൺ വി വിൽ കണക്ട് അവർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കുറേ നേരം ഹോൾഡ് ചെയ്യിച്ചിട്ട് അവർ ഫോൺ കട്ട് ചെയ്തു ഇരുപത്തി അഞ്ചോളം തവണ ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചു അവസാനം രണ്ട് പൊളിച്ചത് പറഞ്ഞപ്പോൾ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റിനുള്ളിൽ റീഫണ്ട് കിട്ടി എത്ര ആണെന്ന് അറിയാമോ മുപ്പത് രൂപ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നീട് വിളിച്ചിട്ട് എൻ്റെ നമ്പർ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു പണവും റൂമും പോയതിലുപരി നമ്മുടെ ഇന്ത്യയിൽ ആണല്ലോ ഈ കൊള്ളക്കാർ ഈ പകൽ കൊള്ള നടത്തുന്നത് എന്ന വിഷമത്തിൽ ഞാൻ യാത്ര തിരിച്ചു എത്രയെത്ര പാവങ്ങൾ ഇവന്മാരുടെ കൊള്ളയ്ക്ക് എത്രയെത്ര പാവങ്ങൾ ഇവന്മാരുടെ കൊള്ളയ്ക്ക് ഇരയായിട്ടുണ്ടാകുമെന്ന് സങ്കടപ്പെട്ടു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം